Hello, assalamu alaikum. Welcome back to another episode of Mama's Vlog and Kitchen. Now, we are busy deep lotata pone. Appa ellaru cheke ABC deep adu evadiyanu appa adoru private deep aanu appa avaru nammal thamal sheri nu vannittu nammal Puthupadi high secondary school inde eduthaanu ee deep appa Puthupadi high secondary school evade nu choichavale kaanichirum appo aikodu ponam appa idha nammal ponda stalam appo മേൾക്കുള്ള റോട്ട് കൂടെ അല്ല പോണ്ട താഴേക്കുള്ള റോട്ട് കൂടെ പോണ്ടേ അതിൻ്റെ അടയാളം Puthupadi ഹയർ സെക്കൻഡറി സ്കൂളാണ് കാണുന്നത് അപ്പോൾ താഴോട്ടുള്ള റോട്ട് നമ്മൾ പോകണ്ട കേട്ടോ മേൾക്കുള്ളത് പോകരുത് താഴോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ദ്വീപിൻ്റെ ഇവിടെ എത്താം അപ്പോൾ നമ്മളിങ്ങനെ ദ്വീപിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ രണ്ട് വീടായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ പാർക്കിങ്ങിനായിട്ട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ ഞങ്ങളപ്പോൾ ഒരു യൂട്യൂബറും കൂടി ഉണ്ടായിരുന്നു ലിറ്റിൽ ട്രാവലർ മല്ലു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കാക്ക ആ കാക്കയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് യൂട്യൂബറും കൂടി ആ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നല്ലോണം അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ട് ഇവിടെ എൻട്രൻസിൽ തന്നെ ബാംബൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ പിന്നെ ഇഷ്ടമാതിരി ബാംബൂസാണല്ലേ പെൻസിൽ ബാംബൂ മ്യൂസിക് ബാംബൂ ഗോൾഡൻ ബാംബൂ പിന്നെ ആന്ധ്രയെന്നൊക്കെ കൊണ്ടുവന്ന എത്ര കുറേ ബാംബൂസ് ഉണ്ട് അയാളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ എത്ര ബാംബൂസ് എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പോൾ നല്ല നമ്മൾ അങ്ങോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ നല്ല മരങ്ങളൊക്കെയാണ് നാച്ചുറൽ ഇഷ്ടപ്പെടുന്നവരെന്തായാലും നാച്ചുറലിനോട് താല്പര്യമുള്ളവരൊക്കെ എന്തായാലും ഇവിടെ വൺസ് ടൈമെങ്കിലും വരണം അത്രയും അയാൾ ഒന്നും ആ അച്ഛനൊന്നും എന്താ ഒന്നും ബോട്ടിങ് ആയിക്കോട്ടെ നമ്മൾ ഇപ്പോൾ പല വിധത്തിൽ നമ്മൾ ഇലക്ട്രിക് ബോട്ടിങ് ആ ഒന്നുമില്ല ഫുള്ളും നാച്ചുറലാണ് ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ലക്കിടി വയനാട് ചുരമൊക്കെ കാണാം ലക്കിടി മലനിരകൾ കേട്ടോ അത് പോണ് വണ്ടിയൊക്കെ പോകണം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുട്ടോ അപ്പോൾ നല്ല മണ്ണില്ലാത്ത സമയത്ത് ഇത് ഇതും കണ്ടിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് പിന്നെ അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഉണ്ടാക്കി വരുന്നുള്ളൂ പിന്നെ അവിടെ ടോപ്പ് കയറി കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ഫുള്ള് ട്രീ ഗ്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആൻഡ് അവിടെ ഞങ്ങൾ പുളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം അവിടെ ഫുള്ള് അയാൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പുളിയൊക്കെയാണ് എല്ലാവരും പുളി പൊറുക്കി തിന്നേന്ന് കേട്ടോ അപ്പോൾ പുളിനോടൊക്കെ പുളിയൊക്കെ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ തിന്നെല്ലാവരും അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ നല്ല കാറ്റിൽ വീണെന്നാണ് അപ്പോൾ കുറേ കുട്ടിപ്പട്ടാളങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളപ്പം അപ്പോൾ അതൊക്കെ ഒരു ഫണ്ണായിരുന്നു ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഹോം സ്റ്റേ അവരുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി പണിയുണ്ട് രസമുണ്ട് എനിക്കൊരു ഗോസ്റ്റ് ഹൗസ് പോയി ഫീൽ കിട്ടി ബിക്കോസ് ഫുള്ളും ചലന്തി വലയും ഒക്കെ ആയതുകൊണ്ട് ഗോസ്റ്റ് ഹൗസ് പോകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോയി എനിക്ക് ആൻഡ് ഇതാണ് ഗോൾഡൻ ബാംബൂസ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇഷ്ടമായ ബാംബൂസ് ഉണ്ട് അതിലൊന്നാണ് ഗോൾഡൻ ബാംബൂസ് അപ്പോൾ ഇത് ഇവിടെ ഇത്ര ഉള്ളു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഒരു ടൈപ്പ് എന്തോ ബോട്ടാണ് നമ്മളിങ്ങനെ കാലിൽ വെച്ചിങ്ങനെ സൈക്ലിങ് ചെയ്യുന്ന പോലെ സംഭവം ഞാൻ അതിലെല്ലാം പോയേ അതിൽ മൂന്ന് പേർക്കുള്ള ഇരിക്കാൻ പറ്റുക അപ്പോൾ ഞാൻ ഈ ബോട്ടിലാണ് പോയേ ബോട്ടിങ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു രസം ഉണ്ടായിരുന്നില്ല ഫുള്ള് കുട്ടികളും വലിയവരും ഞാൻ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നു അതുകൊണ്ടേക്കും നല്ലൊരു പ്ലാവും തെങ്ങും പനിയും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ബോട്ടിങ്ങിന് നമ്മൾ സൈക്കിൾ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുന്നത് 250 rupees പിന്നെ കരാക്കിങ്ങിന് അവർ ചാർജ് ചെയ്യുന്നത് 350 something അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു പക്ഷേ അതൊക്കെ ഒരു ആസ്വദിച്ചു ഞങ്ങളെല്ലാവരും ഇനി നമുക്ക്
ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ കുറേ നേരം ചെയ്തു. ആൻഡ് ഇതാണ് ABC കോർണർ, ഇത് സി ആണ് സ്റ്റാർട്ടിങ് കേട്ടോ. ഇവിടെ അങ്ങനെ എന്തോ പറഞ്ഞു എൻ്റെയും ബീൻ്റെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, ഇത്രയൊന്നും മനസ്സിലായില്ല. ഇത് പിന്നെ കരാക്കിങ്ങിന് പോയിരുന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ കരാക്കിങ്ങിന് പോകുന്ന ചെറുതായിട്ട് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഇപ്പോൾ ആ വീടൊക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫണ്ണായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മളെ ദ്വീപിലോട്ടുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടുത്തെ തന്നെ ചെമ്പരത്തിയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഏതോ മോഡൽ പണകളാണ് കേട്ടോ. ദ്വീപാണ്, നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നത് ഇവിടേക്കാണ്, അങ്ങനെ ഭയങ്കര റൗണ്ട് അടിച്ച് വരാം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എൻട്രൻസ് ഒക്കെ പൊളിയായിരുന്നു, നല്ല രസമുണ്ട്. കയറിയപ്പോൾ തന്നെ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടി. ഇവിടെ പാർട്ടിയൊക്കെ നടക്കാറുണ്ട് എന്ന് പറഞ്ഞു, ബർത്ത്ഡേ പാർട്ടി, റിസപ്ഷൻ അങ്ങനെയൊക്കെ ഇവിടെ വെക്കാറുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ പ്രിൻസ്, മല്ലു ട്രാവർ, ലിറ്റിൽ മല്ലു ട്രാവർ, ലിറ്റിൽ ട്രാവറർ മല്ലുവിൻ്റെ മോനാണ്. ആൻഡ് ഇതൊക്കെ ഓരോ ഇത് സ്നോ അല്ല, വെള്ള സ്പ്രേ ചെയ്തിട്ട് സ്നോ പോലെ ആക്കുന്നതാണ്. ഇതൊക്കെ ഓരോ മണ്ഡപങ്ങളാണ്, ഒക്കെ രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കരിങ്കല്ലിലൊക്കെ വെച്ചുണ്ടാക്കിയ മണ്ഡപങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒക്കെ കാണാം. ആൻഡ് വി വിഷ്, അപ്പോൾ ഇതൊക്കെ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇരിക്കാനുള്ള സെറ്റപ്പ്, നമ്മളിപ്പോൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫുഡ് മേടിച്ച് കൊണ്ടുവന്നേരും, മീൻസ് നമ്മൾ ഇന്ന എന്ത് ഫുഡാണ് വേണ്ട, ആ ഫുഡ് അവർ വേസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തിന്നാം, അങ്ങനത്തെ ഒക്കെ സൗകര്യം ഉണ്ട്. ആൻഡ് അവിടെ ഹോട്ടൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, ഹോട്ടലിനുള്ളതൊക്കെ ശരിയാക്കുന്നുണ്ട്. ഭാവിയിൽ അയാളെ ഹോട്ടലാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയ മണ്ഡപമാണ് ആ കാണുന്നത്, ആ ഒരു ഗ്രേ കളറ്. എന്തോ ഒരു ഇതാന്ന് പറഞ്ഞു, ഇതാണ് കരിങ്കല്ലിൽ വെച്ച് ഉണ്ടാക്കിയ മണ്ഡപം. ലുക്ക് സോ പ്രിട്ടി, നല്ല രസം ഉണ്ടായിരുന്നു. നൈറ്റിൽ അതിലൊക്കെ ലൈറ്റ് വരും, അതൊക്കെ നല്ല രസമാണ്. അപ്പൊ ഇതാണ്, ഇതൊക്കെ പൊളിച്ചങ്ങളാകാം, ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പോക്കറ്റ് ലീഫ് എന്ന് പറയുന്നതിന്, അതിന്റെ പ്രത്യേകത എന്താന്ന് അവര് പറയുന്നുണ്ട് അവിടെ. ഓ, അതിന്റെ പ്രത്യേകത ഒക്കെ കാണാൻ എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ഇനി ഞാൻ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, അത്രേ ഞാൻ പറഞ്ഞു. നിങ്ങളെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങളെല്ലാരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ജയിപ്പിക്കുക. അപ്പോ ബൈ ബൈ. ഏതാണ് ഞാൻ അതിന്റെ മരോ അതിന്റെ എല്ലാം ഫുള്ള് അങ്ങനെ പോക്കറ്റാണ്. ആ അത് ശരി, അടിപൊളി എടുത്തതാ. ആ ഈ ഒരു മരം അല്ലേ, ആ ഇതാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറയും, ശ്രീകൃഷ്ണൻ ഇതിൽ കാലി വെച്ച് കടന്നു പറഞ്ഞാണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തരുന്നത്. ചരിത്രത്തിൽ കൃഷ്ണൻ ആലെന്ന് പറഞ്ഞ ആലിന്റെ ഇലയാണ് കേട്ടോ ഇത്, ആ മരമാണ് ഈ കാണുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത അതാ, ഇതിന്റെ അടിഭാഗത്ത് പോക്കറ്റ് പോലെ രണ്ട് സംഭവം രണ്ടെണ്ണം അതാ. ഇതൊന്നും ആരും കണ്ടിണ്ടാവില്ല. പിന്നെ കൃഷ്ണൻ വെണ്ണ കട്ടുകൂടി യശോദ വന്ന്, അതൊരു ടീച്ചർ എനിക്കൊരു പോസ്റ്റ് ഇട്ട് തന്നെ. യശോദ വന്ന് അമ്മ വന്ന് കണ്ടപ്പോഴത്തേക്കും കൃഷ്ണൻ കുറെ ശില്പന്തികൾ ഉണ്ടല്ലോ, അവരെല്ലാം ഈ ആലിന്റെ മുകളിൽ പോയിട്ട് ഈ വെണ്ണ എല്ലാം അതിന്റെ ഉള്ളിൽ കൊണ്ട് ഒളിപ്പിച്ചെന്നാണ്. അപ്പൊ ഇതെന്താണ്, ഇത് കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സംഭവം. ഫുള്ള് 16 ലക്ഷം രൂപ ചെലവിട്ടാണല്ലേ ഇത് ഉണ്ടാക്കിയ, ഇവർക്ക് ചെലവ് വന്ന് 16 ലക്ഷം രൂപയാണല്ലേ കംപ്ലീറ്റ് ഈ കല്ല് കൊത്തിയിട്ട് ഉണ്ടാക്കിയതാണ്.
ഇതും അവരുടെ ബെഞ്ചാണ് കേട്ടോ. ഈ ബെഞ്ച് നാല് ചീട്ടാണ്, അതൊക്കെ നമുക്ക് കേസ് കിട്ടാം. എങ്ങനെ? വേറൊന്നുമല്ല, ഈ ഇതിന്റെ പണി അതങ്ങനെ തന്നെയാണ്. മണ്ഡപത്തിന്റെ ഈ കാലിന്റെ അടിയില് ഇങ്ങനെ സ്ക്വയറിലൊരു കുത്തിയില്ല തായോട്ടോ. ഇതിന്റെ മുകളിൽ ഹോൾ ഉണ്ട്, ഓക്കെ, അതിലേക്ക് ഇറക്കി വെച്ച അങ്ങനെയാണ് ഇതിന്റെ പണിയൊക്കെ. അല്ലാണ്ട് സിമെന്റ് എടുത്ത് പണ്ട് കാലത്തെ പണിയല്ലേ. ഓക്കെ ഓക്കെ. മോനെ നമ്മള് ശരിയാക്ക. ഗായകണ്ടായിട്ട്